കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മൂന്ന് പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കി. ജാമ്യം അനുവദിച്ചതിനെതിരായ ഹർജിയിലാണ് നടപടി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കിനാവൂർ സ്വദേശി രതീഷാണ് മരിച്ചതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി. വെടിക്കെട്ട് അപകടത്തിൽ രതീഷിന് 80% പൊള്ളലേറ്റിരുന്നു. ആദ്യം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ആസ്റ്റർമിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വെന്റിലേറ്ററിൽ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ന് രാവിലെ മരണം സ്ഥിരീകരിച്ചു. കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കിണാവൂർ സ്വദേശി സന്ദീപ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇതിനിടെ കേസിൽ ആദ്യ മൂന്ന് പ്രതികൾക്ക് ഹോസ്ദുർഗ് CJM കോടതി അനുവദിച്ച ജാമ്യം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി ഭരതൻ, പടക്കത്തിന് തിരികൊളുത്തിയ രാജേഷ് എന്നിവരുടെ ജാമ്യമാണ് റദ്ദാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് നൽകിയ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ കോടതി സ്വമേധയാ ജാമ്യം റദ്ദാക്കുകയായിരുന്നു. 24 കാസർഗോഡ്.